അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നോളജ് സിറ്റിയിലാണ്, മർക്കസ് നോളജ് സിറ്റി. ഇവിടെയാണ് നമ്മുടെ ഹോം ടെക് ഇൻഡസ്ട്രി എന്ന ആ വലിയൊരു സംരംഭം തുടങ്ങുന്നത്. ഞാനിതിനു മുൻപ് ആ വീഡിയോ ഇട്ടിരുന്നു. എന്തായിരുന്നു? ഒരുപാട് മദ്രസ അധ്യാപകർക്കും സ്കൂളിലെ അധ്യാപകർക്കും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന അധ്യാപകർക്ക് ഒരു കുടിൽ വ്യവസായം, ഒരു കൈത്തൊഴിൽ. അതോടൊപ്പം പ്രവാസികളായ ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് തിരിച്ചെത്തി ഇവർക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ, ഒരു കുടുംബ വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റുമായി ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. ഹോം ടെക് ഇൻഡസ്ട്രി എന്ന ആ ഒരു പ്രോജക്റ്റ് മാഷാഅല്ലാ നമ്മുടെ മർക്കസ് നോളജ് സിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് പണം മുടക്കാനും അതിൻ്റെ ഫാക്ടറി പണിയാനും അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഉണ്ടാക്കി കേരളത്തിലും ഇന്ത്യയിലുടനീളം വിതരണം ചെയ്യാനുമുള്ള വലിയൊരു കമ്പനി നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിലേക്ക് പണം മുടക്കാനും താല്പര്യമുള്ളവർ എൻ്റെ തൊട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലിൻ്റെ വീഡിയോയിലെ തൊട്ട് താഴെ എൻ്റെ ചാനലിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ടെലിഗ്രാം ലിങ്ക്. ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഫോറം പൂരിപ്പിക്കുക. അതല്ല, ഇതൊന്ന് പഠിച്ച് പെട്ടെന്നൊരു തൊഴിൽ കണ്ടെത്താനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇൻഷാല്ലാ ഞങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഒരു ട്രെയിനിങ് നൽകുന്നുണ്ട്. അതിൻ്റെയും ലിങ്ക് താഴെയുണ്ട്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗൂഗിൾ ഫോറം തന്നെ അതിനകത്തുണ്ട്. അല്ലാത്തവർക്ക് മറ്റൊരു ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരിപ്പിച്ച് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഇൻഷാല്ലാ ബാക്കി വിശദവിവരം എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്, വിശദീകരിച്ച് നൽകുന്നതാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി നിങ്ങളോട് സംസാരിക്കും. അതോടൊപ്പം തന്നെ ഈ നോളജ് സിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയ ഡോക്ടർ അബ്ദുൽ സലാം അവർകളും നിങ്ങളോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കും. ബാക്കിയൊക്കെ വിശദവിവരം ഓൺലൈൻ ഗ്രൂപ്പിലൂടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 500,000 പേർക്ക് ജീവിതോപാധികൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന 74th സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രഖ്യാപനം മർക്കസ് നോളജ് സിറ്റി പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്ന് തുടങ്ങുകയാണ്. ഹംസ അഞ്ചുമുക്കിലിൻ്റെ നേതൃത്വത്തിൽ ഹോം ടെക് ഇൻഡസ്ട്രീസ് എന്നു പറഞ്ഞ പദ്ധതി LED ബൾബ് തൊട്ട് എയർ കണ്ടീഷൻ വരെയുള്ള ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്യുന്ന പദ്ധതികൾ. അതിന് ആവശ്യമായ തൊഴിൽ പരിശീലനം നൽകുകയും ഉപകരണങ്ങളുടെ ഉൽപാദനം നടത്തുകയും അതിനാവശ്യമായ സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുകയും തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ മർക്കസ് നോളജ് സിറ്റിയുടെ സ്കിൽ പാർക്കിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെയും ഉപഭോക്താക്കളെയും സഹകാരികളെയും എല്ലാവരെയും സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. 74th ഇൻഡിപെൻഡൻസ് ഡേ നാം ആഘോഷിച്ചപ്പോൾ 100 കോടിയിലധികം ജനങ്ങൾ ആശങ്കയിലായിരുന്നു. കോവിഡ് മൂലം, കോവിഡ് ഉണ്ടാക്കാൻ പോകുന്ന കാഷ്വാലിറ്റിയേക്കാൾ കോവിഡ് മൂലം ഉണ്ടാകാൻ പോകുന്ന എക്കണോമിക് ഇമ്പാക്റ്റിനെ കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, സാമൂഹിക ബദ്ധതയെക്കുറിച്ചൊക്കെ ആയിരുന്നു ജനങ്ങളുടെ ആശങ്ക. ഈ ആശങ്ക നികത്താൻ വേണ്ടി മർക്കസ് നോളജ് സിറ്റി പ്രഖ്യാപിച്ച പദ്ധതിയായിരുന്നു 500,000 ആളുകൾക്ക് ജോലി കൊടുക്കുന്ന പദ്ധതി. അതിലെ പ്രധാന ഘടകമാണ് ഹോം ടെക് ഇൻഡസ്ട്രീസ് എന്ന ഡോക്ടർ ഹംസ അഞ്ചുമുക്കിലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വീടിനാവശ്യമായ LED ബൾബും ഫാനും മോട്ടോറും മിക്സിയും ഗ്രൈൻഡറും നന്നാക്കുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന സർവീസ് സെൻറ്റേഴ്സും അതിനപ്പുറത്തേക്ക് ചെന്നുകൊണ്ട് സ്പെയർ പാർട്ട് ഇൻ്റർനാഷണൽ തലത്തിൽ ശേഖരിച്ചുകൊണ്ട് സ്പെയർ അസംബിൾ യൂണിറ്റുകൾ, ആളുകൾക്ക് അഫോർഡബിളായിട്ടുള്ള ഫുൾ വാരൻ്റിയോട് കൂടിയുള്ള ഇത്തരം അപ്ലയൻസസ്, ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഗുഡ്സ് അപ്ലയൻസസ് ജനങ്ങൾക്ക് മിതമായ വിലയിൽ എത്തിച്ചു കൊടുക്കാനുള്ള അസംബ്ലി യൂണിറ്റുകളും, മൂന്നാമതായി നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ കഴിയുന്ന എല്ലാം മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളും നാം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ തുടക്കം ഇടുകയാണ്. അതിനായി നാം ഉപയോഗിക്കാൻ പോകുന്ന, അന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഒരു ഇന്നൊവേറ്റീവ് അപ്രോച്ച് എടുക്കാൻ പോകുന്നത്. അത് ഏതൊരു കമ്പനി ഉണ്ടാക്കുമ്പോഴും നമ്മൾ അലട്ടുന്ന പ്രശ്നം അതിൻ്റെ ക്യാപെക്സാണ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്കിന്ന് അവൈലബിളായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകൾ, അതിൻ്റെ ക്ലാസ് റൂമുകൾ, കോളേജുകൾ, എനി പ്രൈമറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അതിൻ്റെ ക്ലാസ് റൂം ഉപയോഗിച്ചുകൊണ്ടും
അതിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെയും കുട്ടികളെയും വിധവകളെയും തിരിച്ചു വരുന്ന പ്രവാസികളെയും ഉദ്ദേശിച്ചുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ടെക്നീഷ്യന്മാരും അതിൻ്റെ എൻജിനീയേഴ്സും അതിൻ്റെ ഓൻ്റർപ്രനേഴ്സുമാക്കാനുള്ള പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ ഒരു തുടക്കമാണ് നാം ഇവിടെ കുറിക്കുന്നത്. മർക്കസ് നോളജ് സിറ്റിയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കൊണ്ട് അതിൻ്റെ ട്രെയിനിങ് സെൻറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ടും അതിൻ്റെ അസംബ്ലി യൂണിറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടും മർക്കസ് നോളജ് സിറ്റിയിൽ വെച്ച് തന്നെ അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഇതാണ് മർക്കസ് നോളജ് സിറ്റിയിലെ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ആ താഴ്ഭാഗം നോക്കൂ, ഒരുപാട് റൂമുകളാണ്, പല ബിസിനസ്സുകൾക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു ഐഡന്റിറ്റി ആണല്ലോ ഈ ഒരു പള്ളിയും അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ബിസിനസ് സെന്ററുകളും. ഇവിടെ എന്തെല്ലാം ബിസിനസ്സാണ് വരുന്നത്, ഏതെല്ലാമാണ് എന്ന് എനിക്ക് തൽക്കാലം അറിഞ്ഞുകൂടാ. ഏതായാലും ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങൾ വേറെ വന്നിട്ടുണ്ട്. ഇവിടെ മർക്കസ് ലോ കോളേജാണ് ഇത്. എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മർക്കസ് നോളജ് സിറ്റി. അപ്പുറത്തേത് അലിഫ് സ്കൂൾ, ഗ്ലോബൽ സ്കൂൾ, ഒരു കിടിലം ഇന്റർനാഷണൽ സ്കൂൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വർക്ക് കഴിഞ്ഞു, അഡ്മിഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ അലിഫ് ഇന്റർനാഷണൽ സ്കൂള് വളരെ ഇപ്പം ഏതുവരെ 1 മുതൽ 12 വരെയാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പം എനിക്ക് തോന്നുന്നു 4-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള കുട്ടികൾ തന്നെയാണ് അങ്ങേ 12 വരെ പഠിക്കുന്നത്. അതിൽ ഇടയിലൊരു അഡ്മിഷൻ ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. അപ്പോഴേ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമോ എന്നാണ് പറയുന്നത്. കൾച്ചറൽ സെന്ററിൻ്റെ മെയിൻ ഗേറ്റ് ഇവിടെ ആവാനാണ് സാധ്യത. അതിനെക്കുറിച്ചുള്ള ഒരു വലിയ പ്രോജക്റ്റാണ്. കൃത്യമായി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ താഴെയുള്ള റൂമുകളൊക്കെ വളരെ കിടിലം റൂമുകളാണ്. ഇതിന് ചുറ്റും, ഇതൊരു റൗണ്ടാണ്, ഈ റൗണ്ടിന് ചുറ്റും ഇത്തരം റൂമുകളാണുള്ളത്. ഇപ്പോൾ ആദ്യമൊക്കെ മക്കത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റേ കബാലയത്തിൻ്റെ അല്ലെങ്കിൽ ഹറമിൻ്റെ താഴെ ഇങ്ങനെ കുറേ ബിസിനസ് പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ അവർ പൊളിച്ചു പോയിട്ട് ഇപ്പം വേറെ രീതിക്കാക്കി. അതൊക്കെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് വലിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അത് എത്രയോ ഷോപ്പിംഗ് സെൻറ്ററുകൾ അതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ഇവിടെ താമസിച്ച് പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ, അലിഫ് ഇന്റർനാഷണൽ, അലിഫ് ഗ്ലോബൽ സ്കൂളിന്. പിന്നെ ഒരുപാട് പ്രൊജക്ടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി എല്ലാം വിശദീകരിക്കാൻ ഇപ്പം ഇതിന്റെ ചുറ്റും നടക്കാനുള്ള സമയക്കുറവാണ്. ഇൻഷാല്ലാ മറ്റൊരു സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നമ്മുടെ മെയിൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ഈ ഒരു ടെക്നോളജി ബേസ്ഡ് പ്രോജക്റ്റ് മാത്രമാണ് എന്റെ ഉത്തരവാദിത്തത്തിലുള്ളത്. ഹോംടെക് ഇൻഡസ്ട്രി എന്ന ഈ ഒരു പ്രോജക്റ്റിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം ഓൺലൈൻ ട്രെയിനിങ് ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള അഡ്മിഷനുമാണ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത്. ബാക്കി വിശദ വിവരങ്ങൾ ഇൻഷാല്ലാ നമുക്ക് മെല്ലെ മെല്ലെ നോളജ് സിറ്റിയിൽ വെച്ചും അതോടൊപ്പം എന്റെ ഓൺലൈൻ ക്ലാസ്സിലൂടെയും ഈ ലിങ്കിലൂടെയും പരിചയപ്പെടാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന്റെ ചുറ്റും നടന്നാൽ പോലും തീരാത്തത്ര പ്രൊജക്ടുകളാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രോജക്ടും ഓരോ ആളുകളുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരാൾക്ക് തിരിയില്ല. ആ സെക്ഷൻ ചെല്ലുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ഏതായാലും ഇത് പൂർണ്ണമായിട്ടൊന്നും എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കൊരു ഡ്രോണിലൂടെ ഇതിന്റെ മുകൾ ഭാഗത്തെ കുറച്ച് വിഷലും കൂടി എടുത്ത് ഈ പ്രോജക്ട് മീൻസ് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കാം. ഈ കൾച്ചറൽ സെന്ററിന്റെ സൈഡിലൂടെ കാണുന്ന ചുമന്ന കളറിൽ കാണുന്നതാണ് യുനാനി മെഡിക്കൽ കോളേജ്, ആ മലയടിവാരത്തില്. ഇതിന്റെ പല വീഡിയോയിലും നമുക്കത് കാണാൻ പറ്റും. ബാക്കിയുള്ള ബിൽഡിംഗ് ഒക്കെ ഓരോന്നും പണി പൂർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഇപ്പൊ പറയാൻ വയ്യ, പൂർത്തിയാക്കിയിട്ട് ഇൻഷാല്ലാ പറയാം. ഇനി മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. ഓൺലൈൻ ക്ലാസ്സാണ് ആദ്യം ആരംഭിക്കുന്നത്. 3 മാസത്തെ ഓൺലൈൻ ക്ലാസ് ആണ് ആദ്യം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ 1 മാസത്തെ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു ക്ലാരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ സംശയ നിവാരണത്തിന് വേണ്ടി 1 മാസം വേറെയുണ്ട്. അങ്ങനെ 4 മാസത്തെ ഓൺലൈൻ പ്രോഗ്രാമിലേക്കാണ് ആദ്യം ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്. എല്ലാ ആ കാര്യങ്ങളും താഴെയുള്ള ഗൂഗിൾ ഫോറത്തിലുണ്ടാകും ഇൻഷാല്ലാ. ഇനി നമുക്ക് ഗൂഗിൾ എന്നാ പറയുന്നത്. ഇനി നമുക്ക് ഇൻഷാല്ലാ നോളജ് സിറ്റിയിൽ വെച്ച് നേരിട്ട് കണ്ടുമുക്കാം എന്ന് ഹംസ 5 മുക്കിൽ 2 അത്താണി.